ആദ്യത്തെ വന്ദേ ഭാരതിൽ കയറിയിട്ടില്ല അടുത്തതിലെങ്കിലും കേറാമെന്ന് കരുതി ടിക്കറ്റ് എടുക്കാൻ ചെന്നാൽ രക്ഷയില്ല കേട്ടോ ഒന്നാം വന്ദേ ഭാരതിന് പിന്നാലെ രണ്ടാം വന്ദേ ഭാരത് ട്രെയിനും വരുന്ന 5 ദിവസത്തേക്കുള്ള മുഴുവൻ ടിക്കറ്റുകളും വിറ്റുതീർന്നിരിക്കുകയാണ് ഒരു ക്ലാസ്സിലും ടിക്കറ്റ് ഇല്ലാത്ത അവസ്ഥയാണ് തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് സർവീസിൽ ഒക്ടോബർ 1 വരെ ടിക്കറ്റ് ലഭ്യമല്ല കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരതിൽ രണ്ടാം തീയതി വരെയുള്ള എല്ലാ ടിക്കറ്റുകളും വിറ്റുപോയി എന്നാണ് റിപ്പോർട്ട് ആദ്യ വന്ദേ ഭാരത് ട്രെയിനിൽ ലഭിക്കുന്ന അതേ സ്വീകാര്യതയാണ് രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസ്സിനും കേരളത്തിൽ ലഭിക്കുന്നത് യാത്രക്കാർ കൂടുതലായുള്ള ആലപ്പുഴ റൂട്ടും മികച്ച സമയക്രമവുമാണ് രണ്ടാം വന്ദേ ഭാരതിനെ തുടക്കത്തിൽ തന്നെ സൂപ്പർ ഹിറ്റ് ആക്കുന്നത് എസി കോച്ചിനേക്കാൾ എക്സിക്യൂട്ടീവ് കോച്ചുകളിലെ സീറ്റുകൾക്കാണ് കൂടുതൽ ആവശ്യക്കാർ ആലപ്പുഴ വഴിയാണ് രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ എന്നതാണ് പ്രത്യേകത തിരുവനന്തപുരത്ത് നിന്ന് മലബാർ മേഖലയിലേക്കുള്ള യാത്രക്കാർക്ക് നേട്ടമാവുകയാണ് രണ്ടാം വന്ദേ ഭാരതിന്റെ സമയക്രമം രാവിലെ തിരുവനന്തപുരത്തേക്കും ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് നിന്നുമുള്ള ജനശതാബ്ദി കോട്ടയം വഴിയാണ് തിരുവനന്തപുരത്ത് നിന്ന് മലബാറിലേക്കുള്ള ഉച്ചയ്ക്കുള്ള ജനശതാബ്ദി കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ ആശ്രയം രാത്രികളിലെ ട്രെയിനുകളാണ് ഈ അവസ്ഥയ്ക്കാണ് രണ്ടാം വന്ദേ ഭാരത് എത്തിയതോടെ അവസാനമുണ്ടായത് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്ന രണ്ടാം വന്ദേ ഭാരത് 4 മണിക്ക് പുറപ്പെട്ട് 9 മണിക്ക് കോഴിക്കോടും 11:58 കാസർഗോഡും എത്തും മെച്ചപ്പെട്ട ഈ സമയക്രമവും സർവീസുമാണ് രണ്ടാം വന്ദേ ഭാരതിനെ കൂടുതൽ ജനപ്രിയമാക്കുന്നത് ഒന്നാം വന്ദേ ഭാരത് ട്രെയിനേക്കാൾ തിരക്കാണ് രണ്ടാം വന്ദേ ഭാരത് ട്രെയിൻ സർവീസിനുള്ളത് അതേസമയം കേരളത്തിന് ലഭിച്ച ഓറഞ്ച് നിറത്തിലുള്ള രണ്ടാം വന്ദേ ഭാരത് തിരിച്ചെടുത്ത് പകരം നീലയും വെള്ളയും കലർന്ന ട്രെയിൻ കൈമാറും എന്നാണ് മറ്റൊരു റിപ്പോർട്ട് നീലയും വെള്ളയും കലർന്ന വണ്ടി ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് തിങ്കളാഴ്ച രാത്രി തിരുവനന്തപുരത്തെത്തി എന്നാൽ ഓറഞ്ച് നിറത്തിലുള്ള രണ്ടാം വന്ദേ ഭാരത് തിരിച്ചെടുക്കുമോ എന്ന കാര്യത്തിൽ അധികൃതർ വ്യക്തത വരുത്തിയിട്ടില്ല കേരളത്തിന്റെ ആദ്യത്തെ വന്ദേ ഭാരത് കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലാണ് സർവീസ് നടത്തുന്നത് യാത്രക്കാരുടെ എണ്ണം കൊണ്ട് രാജ്യത്തെ മറ്റു റൂട്ടുകളെക്കാൾ മുന്നിലാണ് കേരളത്തിലെ വന്ദേ ഭാരത് 100 സീറ്റിന് 183 യാത്രക്കാർ എന്ന തോതിലാണ് കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിൽ വന്ദേ ഭാരതിന്റെ സർവീസ് തിരുവനന്തപുരത്ത് നിന്ന് തിരികെയുള്ള സർവീസിൽ 100 സീറ്റിന് 173 യാത്രക്കാർ എന്നതാണ് കണക്ക് കഴിഞ്ഞ വിഷുവിനാണ് കേരളത്തിന് ആദ്യ വന്ദേ ഭാരത് കേന്ദ്ര സർക്കാർ അനുവദിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്തത് 16 കോച്ചുകളാണ് വന്ദേ ഭാരതിന് ഉള്ളത് 2019 ഫെബ്രുവരിയിലാണ് ആദ്യ വന്ദേ ഭാരത് സർവീസ് ആരംഭിച്ചത് രാജ്യത്താകെ 25 വന്ദേ ഭാരത് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് രാജസ്ഥാൻ തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശ് കർണാടക ബീഹാർ പശ്ചിമബംഗാൾ കേരളം ഒഡീഷ ജാർഖണ്ഡ് ഗുജറാത്ത് എന്നീ 11 സംസ്ഥാനങ്ങളിലാണ് വന്ദേ ഭാരത് പുതുതായി എത്തിയത് ഈ സംസ്ഥാനങ്ങളിലെ പ്രധാന തീർത്ഥാടന വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ ബന്ധിപ്പിച്ചാണ് സർവീസുകൾ നടത്തുന്നത് ഉദയ്പൂർ ജയ്പൂർ തിരുനെൽവേലി മധുര ചെന്നൈ ഹൈദരാബാദ് ബംഗളൂരു വിജയവാഡ ചെന്നൈ പട്ന ഹൗറ റൂർക്കേല ഭുവനേശ്വർ പുരി റാഞ്ചി ഹൗറ ജാംനഗർ അഹമ്മദാബാദ് എന്നിവയാണ് കേരളത്തിന് പുറത്തുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ തിരുവനന്തപുരത്ത് നിന്ന് ചൊവ്വാഴ്ചയും കാസർഗോട്ട് നിന്ന് ബുധനാഴ്ചയുമാണ് റെഗുലർ സർവീസുകൾ ആരംഭിച്ചത് 8 കോച്ചുകളുമായാണ് കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുക കാസർഗോട്ട് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആലപ്പുഴ വഴിയാണ് സർവീസ് ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ ട്രെയിൻ സർവീസ് നടത്തും ഈ ട്രെയിനിന്റെ തിരുവനന്തപുരം കാസർഗോഡ് സർവീസ് തിങ്കളാഴ്ചകളിൽ ഉണ്ടാകില്ല ഏപ്രിലാണ് സംസ്ഥാനത്ത് ആദ്യ വന്ദേ ഭാരത് സർവീസ് തുടങ്ങിയത് ഇതോടെ രണ്ട് നിറങ്ങളിലുള്ള വന്ദേ ഭാരത് സർവീസുകളും സംസ്ഥാനത്ത് എത്തുന്നു എന്നതുപോലെ രാവിലെയും വൈകിട്ടും സംസ്ഥാനത്തിന്റെ തെക്കുവട കറ്റങ്ങളിൽ നിന്ന് വന്ദേ ഭാരത് സർവീസുകൾ നടത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ന്യൂസ് ഡെസ്ക് കർമാനുസ്